ഇന്നത്തെ ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാ മാന സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് പാനന്തൻ റിലീസ് ചെയ്യപ്പെട്ട 2018 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട്, അതായത് കേരള കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ ഇന്ന് അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യം 3 ആഴ്ചകൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. 2018 സർവൈവൽ ത്രില്ലർ സിനിമ കൃത്യം 21 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ ആദ്യമേ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ സിനിമയ്ക്ക് 1,70,00,000 രൂപയാണ് കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞത്. 2018 തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴത് 20 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 20 ദിവസങ്ങൾ വരെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കുറവ് കളക്ഷനാണ് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2018 നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ ദിവസം സിനിമയ്ക്ക് 1,85,00,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ. ആദ്യ ദിവസത്തിന് ശേഷം തിയേറ്ററുകളിലെ ജനപ്രളയം സൃഷ്ടിച്ച സിനിമ 2 കോടിയും 3 കോടിയും 4 കോടിയും എല്ലാം തന്നെ കടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ 20 ദിവസത്തെ തരംഗത്തിന് ശേഷം സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇതോടെ 73,50,00,000 രൂപയാണ് കൃത്യം 21 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2018 എന്ന സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഇനി നാം എല്ലാവരും തന്നെ ഒരുപോലെ കാത്തിരിക്കുന്നത് പുലിമുരുകന്റെ കേരള കളക്ഷൻ തകർക്കുമോ എന്നാണ്. നിലവിലെ ഏറ്റവും കൂടുതൽ കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് 2018. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 8,60,00,000 മുകളിലെ ഗ്രോസ് കളക്ഷനാണ് 2018 21 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പാനന്തൻ റിലീസ് ചെയ്യപ്പെട്ട 2018 എന്ന സിനിമയ്ക്ക് ഇന്ന് മുതൽ വീണ്ടും കളക്ഷൻ ഉയരും. അപ്പോൾ 10 കോടിക്ക് മുകളിൽ എന്തായാലും അടുത്ത 1-2 ദിവസങ്ങൾ കൊണ്ട് കളക്ഷൻ കടക്കും. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കളക്ഷൻ കടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഓവർസീസ് കളക്ഷനിലേക്ക് വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും 7.75 മില്യൺ ഡോളേഴ്സ് ആണ് 21 ദിവസങ്ങൾ കൊണ്ട് സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അതായത് 64,10,000 മുകളിൽ. ലോകമെമ്പാടും നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 146,20,00,000 മുകളിലാണ് സിനിമയുടെ ലോകമെമ്പാടും നിന്നുള്ള ഗ്രോസ് കളക്ഷൻ. ഈ ശനി ഞായർ ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ 150 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടാനായിട്ട് ഒരുങ്ങുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള 2018 കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ കേട്ടാൽ.